ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൗത്യത്തിൻ്റെ നാഥനായ കർത്താവേ, ഒരു വിശുദ്ധ ദിവസം കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് അങ്ങേ ആരാധിക്കാൻ, അങ്ങേ പാടി പുകഴ്ത്താൻ ഒരവസരം തന്നതിനായി സ്തോത്രം. ആരാധനയിലൂടെ നീളം അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ വചനം ധ്യാനിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ നടത്തിപ്പ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ അവിടുന്ന് തുറന്നു തരണമേ. ഇപ്പോൾ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കും മാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. COVID-19 എന്ന മഹാമാരിയിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകുന്ന ഈ അവസരത്തിൽ ആരാധനയ്ക്ക് കൂടി വരാനായി പരിമിതികൾ ഇന്ന് നമുക്കുണ്ടായിരിക്കുമ്പോൾ ഓൺലൈനിലൂടെ ദൈവവചനം കേൾക്കാനും ദൈവത്തെ ആരാധിക്കാനും കൂട്ടായ്മ ആചരിക്കാനും നമുക്ക് സാധിക്കുന്നതിനോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റാം. മഹാമാരിയുടെ തീവ്രത വരുന്ന നാളുകളിൽ കുറഞ്ഞില്ലാതെയാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബലവാനായ ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ശ്രേഷ്ഠവൈദ്യനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെയും മാനവരാശിയെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം. വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. ഇന്ന് തെന്നിന്ത്യാ സഭയായിട്ട്, മിഷൻ ഞായറാഴ്ചയായിട്ട്, ദൗത്യ ഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ്. ദൗത്യം സുവിശേഷം എല്ലാവർക്കും എന്ന പ്രത്യേക തീമാണ് ഇന്ന് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ എങ്ങനെ ദൈവത്തിൻ്റെ ദൗത്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്നതിന് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അതിനു മുമ്പ് എന്താണ് ദൗത്യം എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:12 വാക്യത്തിൽ യേശു വളരെ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. യേശു ചെയ്ത ശുശ്രൂഷയുടെ തുടർച്ചയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദൗത്യം എന്ന്. യേശു തൻ്റെ ജീവിതകാലത്ത് താനായിരിക്കുന്ന ആ ഇടങ്ങളിൽ ചെയ്ത ശുശ്രൂഷ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലൂടെ തുടരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:17-25 വാക്യങ്ങളിൽ
സുവിശേഷ ഘോഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷ ഘോഷണമാണ് ദൗത്യത്തിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് നമ്മെ അറിയിക്കുകയാണ്. സുവിശേഷം ഉദ്ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു വിശാല അർത്ഥമുണ്ട്. വെറും ഒരു പ്രസംഗമല്ല, സംസാരമല്ല. ഈ ഉദ്ഘോഷണത്തിൽ പ്രസംഗമുണ്ട്, പഠിപ്പിക്കലുകളുണ്ട്, മറ്റുള്ളവരെ അറിയിക്കുകയുണ്ട്, സാക്ഷീകരിക്കുകയുണ്ട്, കേൾക്കുന്നവരെ ശിഷ്യരാക്കുക ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ നിരവധി അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് അല്ലെങ്കിൽ ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ഉദ്ഘോഷണം എന്ന് പറയുന്നത്, പ്രൊക്ലമേഷൻ ഓഫ് ഗോസ്പൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ, ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ നാമും ദൈവസൃഷ്ടികളെയും ഈ ലോകത്തെയും സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് ദൈവം ലളിതമായ ഭാഷയിൽ സുവിശേഷം ഉദ്ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ദൈവം എങ്ങനെയാണോ തൻ്റെ സൃഷ്ടികളെ സ്നേഹിച്ചത്, എന്നെയും നിങ്ങളെയും എങ്ങനെയാണോ ദൈവം സ്നേഹിച്ചത്, അതുപോലെ നമ്മുടെ സഹസൃഷ്ടികളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ദൈവത്തിൻ്റെ ദൗത്യം, അല്ലെങ്കിൽ മിസിയോടെ. ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നതിനാണ് ഇന്ന് നമ്മെയും ദൈവം ക്ഷണിക്കുന്നത്. മിഷൻ സൺഡേ നമ്മുടെ ഈ ദൗത്യത്തെ, നമ്മുടെ ഈ വിളിയെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തോടുള്ള, അല്ലെങ്കിൽ ദൈവ വിളിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പുതുക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് മിഷൻ സൺഡേ നമുക്ക് നൽകുന്നത്. CSI സഭ, നമ്മുടെ സഭ ഒരു മിഷണറി സഭയാണ്. നമുക്കറിയാം 18, 19, 20 നൂറ്റാണ്ടുകളിൽ നിരവധി വിദേശ മിഷണറിമാർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയും ഇവിടെ സുവിശേഷം ഘോഷിക്കുകയും അതിൻ്റെ ഫലമായി നിരവധി പേർ ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വരികയും ഇവിടെ സഭ ശക്തിപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന CSI സഭ. ഇന്ന് ഭാരതത്തിലെ രണ്ടാമത്തെ വലിയ സഭയായിട്ട് നിലകൊള്ളുകയാണ് നമ്മുടെ സഭ. റോമൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭ നമ്മുടേത് തന്നെയാണ്. 45 ലക്ഷത്തോളം ജനങ്ങളും 15,000-ലധികം കോൺഗ്രിഗേഷനുകളും 3,500-ലധികം അച്ഛന്മാരും 3,000-ലധികം മിഷണറിമാരും ഇന്ന് നമ്മുടെ സഭയ്ക്കുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാരതത്തിലെങ്ങും ഇന്ന് മിഷൻ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം മിഷണറിമാർ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3,000-ലധികം മിഷണറിമാർ വിവിധ മഹാഇടവകളിൽ നിന്ന് അയക്കപ്പെട്ടവരായിട്ട് വിവിധയിടങ്ങളിൽ ഇന്ന് ശുശ്രൂഷ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ മഹാഇടവയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഉത്തരകേരള മഹാഇടവയായിരുന്ന സമയത്തും നമുക്ക് ഉയർത്തിപ്പിടിക്കാനായിട്ട് മിഷണറി പാരമ്പര്യമുണ്ടായിരുന്നു. CMS മിഷണറിമാരും ബാസൽ മിഷനിൽ നിന്നുള്ള മിഷണറിമാരും ഈ പ്രദേശത്ത് വന്ന് പ്രവർത്തിച്ച് സഭ സ്ഥാപിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിലെ മഹത്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സഭ. ആ മിഷണറി പാരമ്പര്യ തുടരാനുള്ള ആഹ്വാനമാണ് ദൈവം നൽകിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമുക്കത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. കേരളത്തിലെ മറ്റ് മഹാഇടവുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മിഷൻ വേലയിൽ ഉത്തര കേരള മഹാഇടവക ഒരു പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നാം ഓരോരുത്തരും
വിമർശനാത്മകമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ശരിയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലബാർ മഹായിടവുക ഉണ്ടായതിന് ശേഷം മിഷൻ വേലയിൽ കൂടുതൽ ഉത്സാഹം കാണിക്കണം. കാരണം മിഷൻ ഇല്ല എങ്കിൽ സഭയ്ക്ക് ജീവനില്ല എന്ന് നാം അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കൂടുതൽ മിഷൻ വേലയ്ക്കായിട്ട് നമ്മുടെ ഊർജം വേർതിരിക്കണം എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഒറീസയിലെ റായഗഡയിൽ നമുക്കൊരു മിഷൻ സെൻ്ററുണ്ട്. അവിടെ ദേവാലയമുണ്ട്. അവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. തദ്ദേശീയനായ ഒരു മിഷണറിയുമുണ്ട്. നമ്മുടെ ഒരു അച്ഛനും അവിടെ മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനു പുറമേ നിലമ്പൂരിനടുത്ത് അപ്പൻകാപ്പിലും കോടാലിപ്പോയിലും ഇന്ന് മിഷൻ വേല നടന്നു വരുന്നു. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലും അമ്പായത്തോട്ടിലും നാം വേല ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ദൈവജനത്തിൻ്റെ സഹകരണത്തോടുകൂടെ മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. നമ്മുടെ മഹാഡവയിൽ വിവിധയിടങ്ങളിലായിട്ട് ചൈൽഡ് കെയർ പ്രോജക്റ്റുകളുണ്ട്. മേപ്പാടിയിലും നെടുങ്കരണയിലും തൃശ്ശിലേരിയിലും ചോമ്പാലയിലും കണ്ണൂരിലുമെല്ലാം നമ്മെ സഹായിക്കുന്നവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ മഹാഡവയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഇതിലെ പല പ്രോജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ ഇനിയും ദീർഘദൂരം നാം താണ്ടേണ്ടിയിരിക്കുന്നു. ദൈവത്തോടു കൂടെയുള്ള യാത്രയിൽ ഇനിയും ദീർഘദൂരം നാം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇവിടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ മീൻപിടുത്തക്കാരായിരുന്ന 4 പേരെ യേശു വിളിച്ച് തൻ്റെ ശുശ്രൂഷയിലേക്ക് ആക്കുകയാണ്. ശിമോനും തൻ്റെ സഹോദരനായ അന്ത്രയോസും യാക്കോബും സഹോദരനായ യോഹന്നാനും ഇവർ 4 പേരും യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവരായിട്ട് മാറുന്നു. അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുക എന്ന ദൗത്യം യേശു ഏൽപ്പിക്കുകയാണ്. ഈ കടൽക്കരയിൽ സാധാരണക്കാരനായ ഈ വ്യക്തികൾ ഈ മീൻപിടുത്തക്കാരെ പുതിയ സൃഷ്ടിയാക്കുന്ന യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗലീല കടപ്പുറത്തുകൂടെ മീൻപിടുത്തക്കാരുടെ ഇടയിലൂടെ നടക്കുന്ന യേശുവിനെ ഇവിടെ നമുക്ക് കാണാം. സഞ്ചാരിയായ ദൈവത്തിൻ്റെ രൂപമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ ജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്ന ദൈവം. ജനങ്ങളെ വിട്ടുകൊണ്ട് വേറൊരു സ്ഥലത്തിരുന്ന് വീക്ഷിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത്. അവരോടുകൂടെ ആയിരിക്കുന്ന ദൈവം. ഇന്ന് 1-ാം പാഠമായിട്ട് വായിച്ചു കേട്ട യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാസികളായിരിക്കുന്ന ഇസ്രായേൽ മക്കളോടുകൂടി വസിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ദൈവജനത്തോടുകൂടെ അവർ നിരാശയിലായിരുന്ന സമയത്ത് അവരെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി തൻ്റെ പ്രവാചകന്മാരിലൂടെ സംസാരിക്കുന്ന ദൈവത്തെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെരുശലേമിലായിരുന്നാലും യഹൂദയിലായിരുന്നാലും ഗലീലയിലായിരുന്നാലും പ്രവാസങ്ങളിലായിരുന്നാലും അവിടെയെല്ലാം
സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധികളായ നാം, ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മുടെ സഹ സൃഷ്ടികളോടൊപ്പം യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ഒരു പാരലൽ കമ്മ്യൂണിറ്റി അല്ല നാം ഓരോരുത്തരും ആകേണ്ടത്. സഞ്ചാരിയായ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട്, ഓരോ മിഷണറിമാരായിട്ട് നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത് വലിയ ദൗത്യ നിർവഹണത്തിനായിട്ടാണ്. എല്ലാവർക്കും നൽകിയിരിക്കുന്നത് ഈ ദൗത്യമാണ്. ഈ ദൗത്യം എല്ലാവരിലും എത്തേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. മിഷൻ ഫോർ ഓൾ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല ദൈവത്തിൻ്റെ ദൗത്യം എത്തേണ്ടത്, എല്ലാവരിലും എത്തണം. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരും അറിയണം, എല്ലാവരും അത് അനുഭവിക്കണം. സഞ്ചാരിയായ ദൈവത്തിൻ്റെ പ്രതിനിധികളോടും ദൈവം പറയുന്ന ഇതാണ്, നിങ്ങളും എന്നോടുകൂടെ സഞ്ചരിക്കുക, ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവം ആരാണ് എന്ന സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:7-13 വാക്യങ്ങളിൽ എങ്ങനെ യാത്ര ചെയ്യണം ഓരോ മിഷണറിയും എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഓരോരുത്തരോടും വ്യക്തമായി പറയുന്നു, നിങ്ങൾ പൊക്കണം എടുക്കരുത്, കനമുള്ള മടിശീല നിങ്ങൾക്കുണ്ടാകരുത്, എന്നാൽ ചെരിപ്പാകാം. അതായത് ട്രാവൽ ലൈറ്റ്, വലിയ പ്രതീക്ഷകളോടുകൂടി കനമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അതെല്ലാം ദൈവം നോക്കിക്കൊള്ളും. നമുക്കാവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നമ്മെ തന്നെ ബലമേൽപ്പിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഭാരതത്തിൽ പ്രവർത്തിച്ച വളരെ പ്രസിദ്ധനായ ഒരു മിഷണറിയായിരുന്നു വില്യം കേരി. ശ്രീരാംപൂർ കോളേജിൻ്റെ സ്ഥാപകനായിട്ട് വില്യം കേരിയെ ഇന്ന് നാം അറിയുന്നു. വേദപുസ്തകവും നിരവധി ഭാഷയിലേക്ക്, ഭാരതീയ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മുൻകൈയെടുത്തത്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് വില്യം കേരിയുടെ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിനായിട്ട് വൻ കാര്യങ്ങൾ ചെയ്യുക. നാം ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്, പക്ഷേ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കാൻ നാം ശ്രമിക്കാറില്ല. ആദ്യത്തെ പാർട്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നാം എവിടെ ചെന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നാം എല്ലാവരും ദൈവത്തിൻ്റെ മിഷണറിമാരാണ്, ദൈവത്തിൻ്റെ അംബാസഡർമാരാണ്. ദേവാലയത്തിൽ മാത്രമല്ല, ദേവാലയത്തിന് വെളിയിലും നമ്മുടെ ജോലിസ്ഥലത്തും കളിസ്ഥലത്തും നാം എല്ലാം എവിടെയെല്ലാം കൂടി വരുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രതിപുരുഷരായിരിക്കണം, ദൈവത്തിൻ്റെ അംബാസഡർമാരായിരിക്കണം. ബാസൽ മിഷൻ്റെ പ്രവർത്തനം 1834 മുതൽ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ബാസൽ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷണറി ആരാണെന്ന് ചോദിച്ചാൽ ഒരു നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും, അത് സാമുവൽ ഹെബിക് തന്നെയാണ്. 1803 മുതൽ 1868 വരെ ജീവിച്ചിരുന്ന സാമുവൽ ഹെബിക് 1834 ഭാരതത്തിൽ വന്ന ആദ്യത്തെ 3 മിഷണർമാരിൽ പ്രധാനിയായിരുന്നു. ആദ്യത്തെ മിഷണറി എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം, ബാസൽ മിഷൻ ഭാരതത്തിൽ എവിടെയെല്ലാം പ്രവർത്തിച്ചോ
അവിടെ എല്ലാം എത്തിച്ചേർന്ന ഒരു വ്യക്തിയായിരുന്നു സാമുവൽ ഹെബിക്ക്. വടക്ക് കർണാടകയുടെ അതിർത്തിയായിരിക്കുന്ന ബിജാപ്പൂർ തുടങ്ങി തെക്ക് ഇങ്ങ് പാലക്കാട് വരെ അദ്ദേഹം യാത്ര ചെയ്ത് ഊർജ്ജസ്വലതയോടുകൂടി ശക്തമായി ദൈവത്തിൻ്റെ പ്രവർത്തനം നടത്തിയവരാണ്. ഇത്രയും ദീർഘദൂരം യാത്ര ചെയ്ത് വ്യത്യസ്ത ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്ത ഒരു മിഷണറി ഭാരതത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ഇന്ന് കർണാടക നോർത്തേൺ ഡയസിസിൽ പോയാലും ധാർവാഡിലും ഹൂബ്ലിയിലും അതുപോലെ തന്നെ കർണാടക സതേൺ ഡയസിസിൽ വന്നാൽ ഉടുപ്പിയിലും മംഗലാപുരത്തും കേരളത്തിൽ വന്നാൽ കണ്ണൂരും പാലക്കാടുമെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ ദേവാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഇന്ന് നിലനിൽക്കുന്നത്. വേറെ ഒരു മിഷണറിക്കും ഇല്ലാത്ത പ്രാധാന്യമാണ് നാം സാമുവൽ ഹെബിക്കിന് നൽകുന്നത്. അദ്ദേഹം എപ്പോഴും സഞ്ചാരികളോടുകൂടിയായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ദ ലൈഫ് ഓഫ് സാമുവൽ ഹെബിക്ക് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ഹെർമൻ ഗുണ്ടട്ടും ഹെർമൻ മ്യൂഗ്ലിങ്ങും കൂടി എഴുതിയ ഒരു പുസ്തകവുമുണ്ട്. അതുപോലെ തന്നെ സാമുവൽ ഹെബിക്ക് മാസ്റ്റർ ഫിഷർ ഓഫ് മെൻ എന്ന മറ്റൊരു പുസ്തകവും ജോർജ് എസ് തോംസൺ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും ഇംഗ്ലീഷിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ന് അവൈലബിളാണ്. ഇത് രണ്ടിലും പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ദൈവവചനത്തോടും ദൈവത്തിൻ്റെ ദൗത്യത്തോടുമുള്ള എരിവിനെക്കുറിച്ചാണ്. തൻ്റെ ജനങ്ങളോടുകൂടി എപ്പോഴും കഴിയാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. നീണ്ട 25 വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം മനസ്സില്ലാ മനസ്സോടുകൂടി അദ്ദേഹം തിരിച്ചു തൻ്റെ നാട്ടിലേക്ക് പോവുകയായിരുന്നു. കാരണം ഇവിടെ തുടരാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ 1859 അദ്ദേഹം തിരിച്ചു പോകുന്നു. പക്ഷേ അവസാന നിമിഷം വരെയും തൻ്റെ ജനങ്ങളെ, പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളെ, കണ്ണൂരിലെ ജനങ്ങളെ പ്രത്യേകിച്ച് അദ്ദേഹം മറന്നില്ല. തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ പോലും മലബാറിനെ ഓർത്ത് പ്രാർത്ഥിച്ചു എന്ന് ഈ രണ്ട് പുസ്തകങ്ങളിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഔർ റിമെമ്പർ മലബാർ എന്ന് അദ്ദേഹം അന്ത്യനിമിഷങ്ങളിൽ പറഞ്ഞത് നാം ഓർക്കുന്നത് നന്നായിരിക്കും. ദൈവത്തോടുകൂടിയും മനുഷ്യരോടുകൂടിയും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി. അതുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ പ്രദേശങ്ങളിൽ, ക്രിസ്തുമാർഗം അറിയപ്പെട്ടത് ഹെബിക്ക് വേദം എന്ന പേരിലാണ്. ഹെബിക്ക് വേദം, യേശുവിൻ്റെ വാക്കുകൾ അന്വർത്ഥമാകുകയാണ്. നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് ഇവിടെ ശിമോൻ പത്രോസിനെയും സഹോദരനെയും യേശു വിളിച്ച സമയത്ത് അവരോട് പറയുന്ന കാര്യം, നിങ്ങളെ ഇപ്പോൾ മീൻ പിടിക്കുന്നു, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇങ്ങനെ മനുഷ്യരെ പിടിക്കുന്ന വളരെ ശക്തനായ ഒരു മിഷണറി വരിയൻ്റെ ജീവിതമാണ് സാമുവൽ ഹെബിക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇതാ മാസ്റ്റർ ഫിഷർ ഓഫ് മെൻ, ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ക്രിസ്തുവിനെ പോലെ ദൗത്യം തുടരുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ അന്ത്യനിമിഷം വരെയും ഇത് തുടർന്നു. ഇന്ന് ഈ ലെഗസി, ഈ പാരമ്പര്യമാണ് നാം ഓരോരുത്തരും പേറുന്നത് എന്ന് നാം മറക്കരുത്. നമ്മുടെ പേരിൽ നമ്മുടെ വിശ്വാസം ഇന്ന് അറിയപ്പെടുന്നുണ്ടോ? ഹെബിക്ക് അന്ന് പ്രവർത്തിച്ചപ്പോൾ ഹെബിക്ക് വേദം എന്ന പേരിലാണ് ക്രിസ്തു വിശ്വാസം അറിഞ്ഞത്. ഹെബിക്ക് കാരണം ഹെബിക്കിൻ്റെ ജീവിതത്തിൽ യേശു ഉണ്ടായിരുന്നു. യേശുവിനെ അവർ മനസ്സിലാക്കിയത് ഹെബിക്കിലൂടെയായിരുന്നു. നമ്മിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ദൗത്യം, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്ന് തുടരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് തന്നോടുകൂടെ അതുപോലെ തന്നെ തൻ്റെ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നവരെയാണ്, തനിയെ യാത്ര ചെയ്യുന്നവരെ അല്ല. ഇവരാണ് യഥാർത്ഥ ശിഷ്യർ, ജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നവർ.
സാമുവൽ ഹെബിക്കിന്റെ ഉദാത്തമായ മാതൃക ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരും ചിന്തിക്കും ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന മിഷണറിമാരെല്ലാവരും സ്വസ്ഥമായിരിക്കുന്നവരാണെന്ന്. ചിലരെല്ലാം അങ്ങനെ ആയിരിക്കാം, പക്ഷേ സാമുവൽ ഹെബിക്ക് അങ്ങനെയായിരുന്നില്ല. തിരിച്ചു പോയിട്ടും ഊർജ്ജസ്വലതയോടുകൂടി അന്ത്യനിമിഷം വരെയും പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരു ദൈവ പൈതലിന് റിട്ടയർമെന്റ് ഇല്ല എന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഈ മാതൃകയാണ് നാം പിന്തുടരേണ്ടത്. നാം എവിടെയായിരുന്നാലും നമ്മിലൂടെ ദൈവത്തിൻ്റെ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നാം മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത്, പാരമ്പര്യത്തെ ഓർത്ത് ഊറ്റം കൊള്ളുന്നവരാണ്. എന്നാൽ അത് മാത്രം പോരാ, അവർ തെളിയിച്ചു തന്നിരിക്കുന്ന വിളക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം തന്നിരിക്കുന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാം. ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതാണ്. ദൈവവുമായിട്ടുള്ള ഈ ബന്ധം പുതുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കമ്മിറ്റ്മെൻറ്റ്, ദൈവിക ദൗത്യത്തോടുള്ള പ്രതിബദ്ധത നമുക്ക് പുതുക്കാം. ദൈവിക ദൗത്യത്തിൽ നമുക്ക് പങ്കെടുക്കാം. ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്ത് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവം തന്നെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിൽ കൂടി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേയും, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആഹ്വാനത്തിനായിട്ട് നന്ദി കർത്താവേ. അങ്ങയുടെ ദൗത്യത്തിലെ വിശ്വസ്ത പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ തുടർന്നും സഹായിക്കണമേ. അനവധി മിഷണറിമാരിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പിൻപറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അവരുടെ ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. പ്രത്യേകിച്ച് സാമുവൽ ഹെബിക്കിനെ പോലുള്ള മഹത്തായ പ്രവർത്തനം കാഴ്ചവെച്ച മിഷണറിമാരെ ഓർത്ത് അങ്ങേക്ക് സ്തുതി കരയേറ്റുന്നു. അവരുടെ പാത പിന്തുടർന്ന് അങ്ങേക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ ദൗത്യത്തിലെ വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഭാനവും മഹത്വവും അങ്ങെടുത്തു കൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ.